മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി മാത്രമായി ലോകാടിസ്ഥാനത്തിൽ ഒരു ദിനം നമ്മൾ കൊണ്ടാടുക ഇതിനാണ് അവരെ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് വലിയ തമാശ അച്ഛൻ്റെ ദിവസവും അമ്മയുടെ ദിവസവും പ്രണയത്തിൻ്റെ ദിവസവും ഒക്കെ ഉണ്ട് അപ്പോൾ വ്യക്തിബന്ധങ്ങൾ കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദിനാചരണങ്ങളോ ദിനാഘോഷങ്ങളോ ഒക്കെ വേണ്ടി വരുന്നത് ഇപ്പോൾ ഗാന്ധിയെ കൊന്ന ദിവസം നമ്മൾ രക്തസാക്ഷി ദിനമായിട്ടാണ് കൊണ്ടാടുന്നത് നമ്മൾ ഓർപ്പിക്കാൻ വേണ്ടി അപ്പോൾ മുതിർന്ന പൗരന്മാരുണ്ട് പഴയ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തെ കാര്യം പറഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിയുണ്ട് അതാണ് ആരാ മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ അങ്ങനെ അച്ഛൻ്റെ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ അമ്മ അന്നൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇന്നത്തെ മാതിരിയല്ല ഇന്നിപ്പോൾ അണുകുടുംബങ്ങളാണ് ചെറിയ കുടുംബം ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയും അന്ന് കൂട്ടുകുടുംബങ്ങളാണ് എല്ലാവരുടെയും കൂട്ടുകുടുംബം നല്ല വ്യാപകമായി കൂട്ടുകുടുംബങ്ങളുണ്ട് അന്ന് ജന്മികുടിയാൻ വ്യവസ്ഥ ഉള്ള കാലമാണ് ഇന്നിപ്പോൾ ജന്മികുടിയാൻ വ്യവസ്ഥയില്ല ജന്മികുടിയാൻ വ്യവസ്ഥ 1970 കൂടി തകർന്നുപോയി അപ്പോൾ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ അച്ഛനും അമ്മയും മാത്രമല്ല ചെറിയമ്മ ചെറിയച്ഛൻ അമ്മായി മുത്തശ്ശൻ മുത്തശ്ശിയൊക്കെ ആ വീട്ടിലുണ്ട് ധാരാളം ആളുകളുടെ എല്ലാം കുട്ടികൾ വളരുക അതിൽ അവർക്ക് ഏറ്റവും പരിഗണന കിട്ടുക ആരുടെടുത്താണ് മുത്തശ്ശൻ്റെ അടുത്തുനിന്നോ മുത്തശ്ശിയുടെ അടുത്തുനിന്നോ അപ്പോൾ സാധാരണ ആളുകൾ അവനവൻ്റെ മക്കളോട് കാണിക്കുന്നേക്കാൾ വാത്സല്യം പേര മക്കളോട് കാണിക്കും എന്ന് പറഞ്ഞാൽ സ്വന്തം മകനോട് കാണിക്കാത്ത താല്പര്യം മകൻ്റെ മകനോട് കാണിക്കും ഒന്ന് ഇവർക്ക് പ്രായമായി പിന്നെ ഇവർ ഏതാണ്ട് മറ്റ് ജീവിതത്തിലെ മറ്റ് തിരക്കുകളും ബഹളങ്ങളും കഴിഞ്ഞ് വീട്ടിലടങ്ങിയ കാലം ഇന്നിപ്പോൾ മിക്ക വീട്ടിലും അങ്ങനൊരു കഥാപാത്രമില്ല അന്നാണെങ്കിൽ കഥ പറയുന്നത് മുത്തശ്ശിയാണ് അല്ലെ മുത്തശ്ശനാണ് മുത്തശ്ശി കഥ എന്നൊരു പ്രയോഗം തന്നെ ശൈലി തന്നെ മലയാളത്തിലുണ്ട് ഇന്നിപ്പോൾ മുത്തശ്ശി ഉണ്ടെങ്കിൽ മുത്തശ്ശി ടി വി കാണുകയായിരിക്കും കുട്ടികളും ടി വി കാണുക അല്ലെങ്കിൽ വാട്സപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കളിക്കുകയായിരിക്കും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിംസിലായിരിക്കും അങ്ങനെ അപ്പോൾ കളികൾ മുറ്റത്തിറങ്ങിയല്ല കളി കളി എങ്ങനെയാണ് സ്മാർട്ട് ഫോണിനകത്താണ് കളി അല്ലെങ്കിൽ ടി വിക്കകത്ത് ഇപ്പോൾ കൊറോണയായപ്പോൾ പുറത്തിറങ്ങാനും വയ്യ പിന്നെ മഴ വെയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പല ശൈഥില്യവും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ചെറിയച്ഛൻ ചെറിയമ്മ തുടങ്ങിയുള്ള ആളുകൾ അതായത് അച്ഛൻ്റെ അനിയൻ അല്ലെങ്കിൽ അമ്മയുടെ അനിയത്തി അല്ലെങ്കിൽ അച്ഛൻ്റെ അനിയത്തി അല്ലെങ്കിൽ അമ്മയുടെ ജ്യേഷ്ഠൻ ഇവരൊക്കെ സ്വന്തം കുടുംബത്തിൻ്റെ ഭാഗമാണോ എന്ന് ആളിന് സംശയിക്കുന്ന സ്ഥിതി വന്നിരിക്കുക അപ്പോൾ ഈ സമയത്താണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന ആളുകളെ അവർ അനാരോഗ്യമുണ്ടാവും വാർദ്ധക്യമുണ്ടാവും പലതരം ആവശ്യതകളുണ്ടാവും മടിയുണ്ടാവും മടുപ്പുണ്ടാവും അവരെ കൂടുതൽ പരിഗണിക്കുകയും അവരെ പരിചരിക്കുകയും വേണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്താനാണ് വേൾഡ് സീനിയർ സിറ്റിസൺസ് ഡേ എന്നുള്ളൊരു കാര്യമുള്ളത് അത് ഞാനൊരു ചെറിയ കാര്യം കൊണ്ട് പറയുള്ളൂ നിങ്ങൾ ഇന്നൊക്കെ കുട്ടികളാണ് യുവാക്കളാണ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മധ്യവയസ്കരാകും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വൃദ്ധന്മാരാവും കുറച്ച് കഴിയുമ്പോൾ നിങ്ങളും സീനിയർ സിറ്റിസൺസ് ആവും പച്ച ഇല ഓർക്കേണ്ടതാണ് പഴുത്ത ഇല വീഴുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ താനും ഒരു പഴുത്ത ഇലയായി ഒരു കരിഞ്ഞ ഇലയായി വീഴും എന്ന് അതുകൊണ്ട് നമ്മൾ കാണാൻ പോകുന്നൊരവസ്ഥയാണത് നമ്മൾ നേരിടാൻ പോകുന്നൊരവസ്ഥയാണത് കാലം എന്ന് പറയുന്നത് വളരെ ഹ്രസ്വമാണ് ജീവിതം വളരെ ഹ്രസ്വമാണ് വളരെ ചെറുതാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരോടും മുത്തശ്ശന്മാരോടും മുത്തശ്ശിമാരോടും കാരണവന്മാരോടും അമ്മാവന്മാരോടൊക്കെ ബഹുമാനവും സ്നേഹവും ആദരവും കാണിക്കുന്ന കുട്ടികളായിട്ട് വളരാനുള്ള ഒരു പ്രേരണ ഞാൻ ആശംസിക്കുന്നു ഞാനൊരു ചെറിയ കാര്യങ്ങളോട് പറയുന്നുള്ളൂ മുതിർന്ന ആളുകളെ നിങ്ങൾ ബഹുമാനിച്ചാലേ അവർ നിങ്ങളെ സ്നേഹിക്കുകയുള്ളൂ മുതിർന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് താഴെയുള്ള കുട്ടികളെ നിങ്ങൾ സ്നേഹിച്ചാലേ അവർ നിങ്ങളെ ബഹുമാനിക്കുകയുള്ളൂ അപ്പോൾ സ്നേഹവും ബഹുമാനവും എന്നുള്ളത് ഒരു പാരസ്പര്യം ഉള്ള കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഞാൻ നിങ്ങൾക്കൊക്കെ മുതിർന്നവരെ ബഹുമാനിക്കുന്ന ഒരു ഭാവി കാലം ആശംസിക്കുന്നു നന്ദി നമസ്കാരം